പുതിയ ഡാം പണിയുമ്പോൾ ജനവാസ മേഖലകൾ ഒഴിപ്പിക്കുന്നതും ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ചെയ്യുന്നതുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു പുരാനഗരം ഡാമിനു വേണ്ടി മുക്കിക്കളയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ. തുർക്കിയിലാണ് സംഭവം. തുർക്കിയിലെ ഹസൻ കെയ്ഫ് എന്ന പുരാതന നഗരമാണ് ഇപ്പോൾ വെള്ളത്തിനടിയിലാകാൻ പോകുന്നത്. ഏതാനും ദിവസങ്ങൾക്കകം ഈ നഗരം വെള്ളത്താൽ മൂടപ്പെടും. ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിലൊന്നാണ് ഹസൻ കെയ്ഫ്. ഒരു അണക്കെട്ടിൻ്റെ നിർമ്മാണത്തെ തുടർന്ന് ഈ നഗരം പൂർണ്ണമായി ഇല്ലാതാവുകയാണ്. 12,000 വർഷം പഴക്കമുള്ള നഗരവും അവിടുത്തെ പല ചരിത്ര ശേഷിപ്പുകളും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വെള്ളത്തിനിടയിലാകും. വൈദ്യുതി ഉൽപ്പാദനവും തുർക്കിയുടെ തെക്ക് കിഴക്ക് മേഖലയിലെ വികസനവും ലക്ഷ്യമിട്ടാണ് തുർക്കി ഇലിസിവ് അണക്കെട്ട് പണിയുന്നത്. പക്ഷേ അണക്കെട്ടിൻ്റെ റിസർവോയർ നിറയുന്നതോടെ ഹസൻ കെയ്ഫ് എന്ന പുരാതന നഗരവും സമീപത്ത് നിരവധി ഗ്രാമങ്ങളും വെള്ളത്തിനിടയിലാകും. പ്രദേശവാസികളും ചരിത്രകാരന്മാരും പുരാവസ്തു ഗവേഷകരും പരിസ്ഥിതിവാദികളും പദ്ധതിയെ എതിർത്തതാണ്. തുർക്കിയുടെ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കേണ്ടതാണെന്ന് അവർ ശക്തമായി വാദിച്ചു. പക്ഷേ വർഷങ്ങൾ നീണ്ട ആ ചെറുത്തുനിൽപ്പുകൾ അവഗണിച്ച് തുർക്കി ഭരണകൂടം അണക്കെട്ടിൻ്റെ നിർമ്മാണവുമായി മുന്നോട്ട് പോയി. ഇലിസു അണക്കെട്ട് നിർമ്മാണം ഹസൻ കെയ്ഫ് നഗരം ഇല്ലാതാക്കുന്നതിന് പുറമെ 70,000-ലധികം പേരുടെ കുടിയൊഴിപ്പിക്കലിനും വഴിവെക്കുന്നുണ്ട്. മാത്രമല്ല വംശനാശം നേരിടുന്ന നിരവധി ജീവജാലങ്ങളെയും ഇത് ദോഷകരമായി ബാധിക്കും. ഒരു മ്യൂസിയത്തെ അനുസ്മരിപ്പിക്കുന്ന നഗരമാണ് ഹസൻ കെയ്ഫ്. ഏറെ പഴക്കം ചെന്ന പാലങ്ങളും ഗുഹകളും ചുണ്ണാമ്പു പാറകളുമടക്കം ഇവിടെയുള്ള പലതും 12-ാം നൂറ്റാണ്ടിൻ്റെ അവശേഷിപ്പുകളാണ്. അതേസമയം അണക്കെട്ടിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടും തുർക്കി ഭരണകൂടം അതൊന്നും കണ്ട ഭാവം പോലും നടിച്ചിട്ടില്ല. ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പരിസ്ഥിതിവാദികളടക്കം പ്രതിഷേധമായി രംഗത്തെത്തിയതോടെ 2000-ൽ ബ്രിട്ടീഷ് സർക്കാർ ഇലിസു അണക്കെട്ടിനുള്ള ധനസഹായം നിർത്തിവെച്ചിരുന്നു. പിന്നീട് 2006-ൽ ചില യൂറോപ്യൻ ഏജൻസികൾ സഹായമായി വന്നെങ്കിലും 2009-ൽ അവരും പദ്ധതിയിൽ നിന്ന് പിന്നുമാറി. ഇതോടെ അണക്കെട്ട് നിർമ്മാണം തടയുന്നതിൽ പ്രതിഷേധക്കാർ വിജയിച്ചെന്ന് എല്ലാവരും കരുതി. പക്ഷേ തൊട്ടടുത്ത വർഷം തുർക്കിഷ് ബാങ്കുകൾ ധനസഹായം വാഗ്ദാനം ചെയ്തതോടെ പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുകയായിരുന്നു. ഹസൻ കെയ്ഫിൽ നിന്ന് ഒഴിപ്പിക്കുന്നവർക്കായി സമീപത്ത് ന്യൂ ഹസൻ കെയ്ഫ് എന്ന പേരിൽ സർക്കാർ തന്നെ പുതിയ നഗരം നിർമ്മിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പരിമിതികൾ ഏറെയുണ്ടെന്നാണ് പ്രദേശവാസികളുടെ പരാതി. വെറും കുടിയൊഴിപ്പിക്കലിൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരു ചരിത്രത്തെ തന്നെ ഇല്ലാതാക്കുന്നതാണ് സർക്കാർ നടപടി എന്നും ഇവർ പറയുന്നു. ഹസൻ കെയ്ഫിലെ പല പുരാതന നിർമ്മിതികളും സർക്കാർ പുതിയ നഗരത്തിലേക്ക് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ അവയെല്ലാം വളരെ ചുരുക്കം മാത്രമാണ്. എന്തായാലും ഇപ്പോൾ ഹസൻ കെയ്ഫിൽ സഞ്ചാരികളുടെ ഒഴുക്കാണ്. ഏതാനും ദിവസങ്ങൾക്കകം വെള്ളത്തിനടിയിലാകാൻ പോകുന്ന ഈ നഗരത്തെ അവസാനമായി കാണാനും ചിത്രങ്ങൾ പകർത്താനും ഒരുപാട് പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.